മൈദ, എണ്ണ, മുട്ട, തേങ്ങ, പഞ്ചസാര, എല്ല, ജീരകം. അച്ചപ്പം ഉണ്ടാക്കാൻ പോകും. അച്ചപ്പത്തിൻ്റെ അച്ചുണ്ട്. ഇനി ചൊല്ലി പാല് പിഴിഞ്ഞിടണം. അതിനുശേഷം മുട്ടയും പഞ്ചസാരയും അടിച്ച് പതപ്പിച്ചിട്ട് മൈദയിട്ട് ഇളക്കിയെടുക്കണം. രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് ഉച്ചയിൽ അടിച്ചെടുക്കണം. ഇവിടെ ഇല്ലാത്തേക്കിട്ട് ഉച്ചയില് അടിച്ച് അടിച്ചെടുക്കണം. ചെറിയത് മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് എടുത്തു ഇത് അരച്ചെടുക്കാം. പാലിന് പാലെടുത്ത് വെച്ചു സരി ഇതോടെ മിക്സിയിൽ അടിച്ച് വെച്ചു തേങ്ങാപ്പാല് പിരിവെച്ച് മുട്ട പഞ്ചസാര ജീരകം അരച്ചതിലൂടെ തേങ്ങാപ്പാലും ചേർത്ത് ിലേക്ക് മൈദ കുറച്ച് കുറച്ചിട്ട് കലക്കിയെടുക്കുന്നു. ഇതിലേക്ക് എല്ലിടുന്നു. കറുത്ത എണ്ണമാണ് ഇപ്പം നേരത്തെ ഉള്ളു. അവിടെ മൈദ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അച്ചുമുക്കാൻ പാകത്തിൽ ദിവസമാക്കി എടുക്കുന്നു. നന്നായിട്ട് ഇളക്കി എടുക്കും. കട്ടയില്ല പാലുകാലത്ത് ഇളക്കി ലൂസാണ് കുറച്ച്. ഇനിയും വെള്ളം ചേർത്ത് ഇളക്കാനുണ്ട്. മിക്സിങ് അല്ല തേങ്ങാപ്പാൽ മാവ് കലക്കി വെച്ചു ലൂസാവും. ചൂടാകാൻ അടുപ്പിച്ച് വെച്ചു അച്ചത്തിൽ മുക്കിയിടുന്നു. അച്ച് നന്നായിട്ട് ചൂടായിരുന്നു. അച്ചെടുത്തിട്ട് മാവിൽ മുക്കി മുങ്ങിപ്പോകാതെ മുക്കുന്നു. തട്ടിത്തട്ടി അച്ചുള്ളിൽ വരാം. പിന്നീട് മറ്റില്ല ൂട്ടത് അരച്ചിട്ടു അച്ചെല്ലാം തന്നെ ഇടുന്നു. രണ്ടാമത്തെ അച്ചപ്പം റെഡിയായി. അതുപോലെ എണ്ണ വല്ലാൻ നോക്കി ഇപ്പൊ ഹാർഡായി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹാർഡായി.
അവസാന അച്ചപ്പങ്ങൾ കോരി ഒഴിച്ചുണ്ടാക്കി പൊടിയായി.